സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ഏഷ്യ 49 സങ്കീർത്തനം 139 ഉദരത്തിൽ വെച്ച് തന്നെ നമ്മെ തിരഞ്ഞെടുത്ത് അറിഞ്ഞ് അനുഗ്രഹിച്ച് നമ്മെ തന്റെ ഉപകരണങ്ങളാക്കിയ ദൈവത്തെ കാണുകയായിരുന്നെങ്കിൽ ഇന്നിതാ ജെറമിയായിൽ ഈ ദൈവിക ആഴത്തിൽ മുങ്ങിപ്പോയവനെ, അതിൽ കൈകാലിട്ടടിക്കുന്നവനെ, അവസാനം അതിൽ നീന്തി തുടിക്കുന്നവനെ നാം കണ്ടെത്തുകയാണ്. ജെറമിയ 20. താൻ ജനിച്ച സമയത്തെയും തന്റെ ജനനവിവരം അറിയിച്ചവനെയും പ്രവാചകൻ സങ്കട കൈപ്പാൽ പഴിചാരുന്ന ഭാഗമുണ്ടതിൽ. ഞാൻ നിന്നെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുത്തു, ജെറമിയ 1:5 എന്ന് പറഞ്ഞ ദൈവത്തോട് അവൻ ആഴമറിയാത്ത സ്നേഹത്താൽ കലഹിക്കുകയാണ്. കാരണം ദൈവം തന്നെ ഭരമേൽപ്പിച്ച വചനം നിത്യമായ വിശ്വസ്തയോടെ അവൻ പ്രഘോഷിച്ചിട്ടെല്ലാം അവന് ഒടുക്കം പരിഹാസങ്ങളും മർദ്ദനങ്ങളും മാത്രമാണ് മുതൽക്കൂട്ടായി വരുന്നത്. അവനെ ഒരു ഭീകരതയായി എല്ലാവരും മുദ്രകുത്തുകയാണ്. ജെറമിയ പറയുന്നു, ദൈവം എന്നെ വശീകരിച്ച് മാനഭംഗപ്പെടുത്തി എന്ന തരത്തിൽ, അതിനാൽ മേലിൽ ഞാൻ ദൈവവചനം പ്രഘോഷിക്കില്ല എന്നും. എന്നാൽ അത് പറഞ്ഞ ഉടനെ തന്നെ അവന്റെ അസ്ഥിയിൽ ജ്വലിച്ചുയരുന്ന അഗ്നിയായി ദൈവസ്നേഹത്തിന്റെ, ദൈവവചനത്തിന്റെ പടർപ്പുയരുകയാണ്. ഇനി അവന് ദൈവത്തെ പ്രഘോഷിക്കാതിരിക്കാനാകില്ല. ദൈവം ജെറമിയയെ കീഴടക്കി, പകരം ജെറമിയയ്ക്ക് ദൈവത്തെ കീഴടക്കാനാകുന്നില്ല എന്നതാണ് ഈ മല്ലയുദ്ധത്തിന്റെ പ്രത്യേകത. അതേസമയമാകട്ടെ, ഇതിനൊരു സുഖദമായ പ്രത്യാഘാതമുണ്ട്. ജെറമിയയുടെ പ്രതിയോഗികൾക്ക് അവനെ കീഴ്പ്പെടുത്താനാകില്ല, അവർ എത്ര ശക്തരും സജ്ജരുമാണെങ്കിലും. കാരണം ദൈവമാണ് ജെറമിയയുടെ യുദ്ധവീരൻ, ദ ഹീറോ. അതുകൊണ്ട് തന്നെ ഇന്ന് ജെറമിയയിൽ അവന്റെ അവസാന പ്രലോഭനം, ലാസ്റ്റ് കൺഫെഷൻ എന്ന് വിളിക്കുന്ന ഈ ഭാഗത്ത് ഒരു വിഷാദ ചവി വെടിഞ്ഞ് അത് സ്തുതിക്കാനുള്ള ആഹ്വാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ന് റോമർ 5:12 ക്രിസ്തുവിൽ നമുക്ക് ലഭ്യമായ ദൈവസാന്നിധ്യം, ആക്സസ് ടു ഗോഡ്, അതിനെക്കുറിച്ചാണ് ശ്ലീഹ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർ വിചാരമാണ് ഇന്ന് ഈ പാഠഭാഗം. കഷ്ടത സഹനത്തെയും സഹനം പരീക്ഷണങ്ങളിലെ വിജയത്തെയും, പരീക്ഷണങ്ങളിലെ വിജയം പ്രത്യാശയെയും ഉണർത്തുന്നു. നമ്മുടെ പ്രത്യാശ എന്നത് കേവലം മോട്ടിവേഷൻ വാക്കുകളിൽ നിന്നുളവാകുന്നതല്ല, അത് ക്രിസ്തുവിനെ അനുകരിക്കുന്നതിൽ നിന്നുളവാകുന്നതാണ്. അവന്റെ ക്ലേശത്തിന്റെയും സുനിശ്ചിതമായ രക്ഷയുടെയും വഴികളാണ് ഇതിനാധാരമായിരിക്കുന്നത്. ഈ പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തുന്നില്ല. നമ്മിൽ ചൊരിയപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ സ്നേഹനിറവായി അത് അനുഭവസ്ഥമാവുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ നമ്മിൽ ഉറച്ച പ്രത്യാശ, ഇംപ്ലാന്റഡ് ഹോപ്പ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഇന്ന് ഇതേ ആശയം വേറൊരു വാക്കിലും ശ്ലീഹ അവതരിപ്പിക്കുന്നുണ്ട്. ആദം ക്രിസ്തു രൂപകത്തിലൂടെ. ക്രിസ്തുവിന്റെ മുന്നോടിയാണ് ആദം എന്ന് പറയുമ്പോൾ ടു പോസ്. എന്തെങ്കിലും ചേർത്ത് വെച്ച് അമർത്തുമ്പോൾ ഉണ്ടാകുന്ന പാഴാണ് ടു പോസ് ടൈപ്പ്, അച്ചടി മുദ്ര പോലെ. അതിനാൽ ആദ്യ ആദം ക്രിസ്തുവിന്റെ മുദ്ര പേർന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. 1 കൊരിന്ത്യർ 15:22 ശ്ലീഹ ഇത് വിശദമാക്കുന്നുണ്ട്. ഇന്നലെ നാം ദൈവത്തിന്റെ ലോജിക് യോഹന്നാൻ  1 കാണുകയായിരുന്നു. അതിന്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന നമ്മുടെ രൂപമാകട്ടെ സ്നാപകനിലൂടെയും നാം കണ്ടു. ഈ ലോജിക് ദൈവിക പദ്ധതി, അതിനൊരു ക്രൂസിഫോം കുരിശാകൃതിയാണെന്നും പുറപ്പാടനുഭവം പാസ്കൽ ലോജിക്കാണെന്നും ബെനഡിക്ട് പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് രണ്ടാമത്തെ ആദമായ ക്രിസ്തു ക്രോണോളജി, കാലക്രമത്തിൽ മാത്രമാണ് രണ്ടാമത്. യഥാർത്ഥത്തിൽ അനന്തമായ ദൈവിക ക്രമത്തിൽ അവൻ ഒന്നാമതാണ്. ദൈവത്തിന്റെ സമയക്രമത്തിൽ, ദൈവോചിതമായ സമയത്തിൽ, കൈറോളജി, അവൻ എന്നും എല്ലാത്തിനും മുൻപേ ഉള്ളവനാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് സങ്കീർത്തനം കർത്താവെ അങ്ങയുടെ ഉചിതമായ സമയത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത്. ആദ്യ ആദം, പൂർവ്വപിതാവായ ആദം പോലും ക്രിസ്തുവിന്റെ പ്രതിരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ തുടക്കത്തിലേക്കാണ് നാം മടങ്ങേണ്ടത്, ക്രിസ്തുവിലേക്ക്, ദ ഗ്രേറ്റ് ഹോം കമ്മിങ്. ഇങ്ങനെ പിതാവിന്റെ ഭവനത്തിലേക്ക് നാം തിരിച്ചണയുമ്പോൾ നാം എത്രമാത്രം ക്രിസ്തുവിന് അനുരൂപരായിരിക്കണം എന്നതുകൂടി പ്രധാനമാണെന്ന് നാഥനെന്ന് സുവിശേഷത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാം ക്രിസ്തുവിന്റെ മായാത്ത അംഗീകാരമുദ്ര പേർന്നവരായിരിക്കണം. നാം ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരു ജീവിത ശൈലി വഴി നാം അത് സ്വായത്തമാക്കുന്നതാണ്. പൂർവ്വപിതാവായ ആദത്തോട് നാം എല്ലാവരും സാദൃശ്യമുള്ളവരായി, ഉമ്മോയിമ. അതുപോലെ തന്നെ അവന്റെ പാപത്തിഴക്കങ്ങളും നമ്മെ തീണ്ടുന്നുണ്ട്. എന്നാൽ അതിലും എത്രയധികമായിട്ടാണ് ക്രിസ്തുവിന്റെ കൃപ നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നത്, ഓവർഫ്ലോഡ് എന്നാണ് ശ്ലീഹ സംസാരിക്കുന്നത്. 2 കൊരിന്ത്യർ 1:3-7 കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതുപോലെ നമ്മിലേക്ക് ക്രിസ്തുവിന്റെ സഹനങ്ങൾ ഇതുപോലെ ചൊരിയപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല അവന്റെ സമാശ്വാസവും. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സഹനങ്ങളും സമാശ്വാസങ്ങളും ചേർന്ന ഈ കുത്തൊഴുക്ക് അത് യഥാർത്ഥത്തിൽ ദൈവകൃപയുടെയും സ്നേഹത്തിന്റെയും കവിഞ്ഞൊഴുക്ക് തന്നെയാണെന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. ഇന്ന് സങ്കീർത്തനം 139 കാണുന്ന ദൈവത്തിന്റെ വിശ്വസ്തമായ സ്നേഹം, ഖെസെദ്. ഈ രണ്ടാമത്തെ ആദമായ ക്രിസ്തു, അവൻ ജീവദായകമായ ആത്മാവിനെ നമ്മിൽ നിവേശിപ്പിച്ചിട്ടുണ്ട്, നമ്മിൽ ചൊരിഞ്ഞിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:45 റോമർ 5 പറഞ്ഞതുപോലെ. 2:7 വായിച്ചു നോക്കൂ, ദൈവം മണ്ണിൽ നിന്ന് മെനഞ്ഞ മനുഷ്യന്റെ ഉള്ളിലേക്ക് ജീവദായകമായ ആത്മാവ് നെഫേഷ് ഹയ്യായെ നിവേശിപ്പിച്ചിരിക്കുന്നു എന്ന് നാം കാണുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 69 പറയുന്നത് ഇതേ വാക്പ്രയോഗം കൊണ്ടാണ്. എന്റെ ആത്മാവ് നെഫേഷ് ആകെ കലങ്ങി മറിഞ്ഞു പോയിരിക്കുന്നു, പ്രളയജലം അതിനെ മുക്കിക്കളഞ്ഞിരിക്കുന്നു, ഞാൻ ചെളിയിലാഴ്ന്നു പോയിരിക്കുന്നു, ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ. നെഫേഷ് എന്നത്
ഒരു മനുഷ്യന്റെ പൂർണ്ണതകളെ ഉള്ളാഴങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പദം കൂടിയാണ്. അങ്ങനെ ദൈവത്തിന്റെ രക്ഷയ്ക്കായി അവൻ ശബ്ദമുയർത്തുമ്പോൾ, അതിലേക്ക് കൈകൾ നീട്ടുമ്പോൾ അവാജ്യമായ ആനന്ദം, ദൈവികമായ രക്ഷ അവനിൽ നിറയുകയാണ്. ഈ ആദം ക്രിസ്തു വിചാരം നമ്മുടെ ജന്മപാപങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടം കൂടിയാണ്. ജന്മപാപത്തിലേക്ക് മാത്രമല്ല, ആദിമ വിശുദ്ധിയിലേക്കും, ഒറിജിനൽ ഇന്നസെൻസ്. ഇന്നലെ സങ്കീർത്തനം 139 സൂചിപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യം. ദൈവം നമ്മെ ഭീകരമായും വിസ്മയകരമായും സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് ജർമിയായിക്കുണ്ടായ ആ കലങ്ങിമറിച്ചിൽ യഥാർത്ഥത്തിൽ ഈ സമ്മിശ്രണം തന്നെയാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ നാം ദൈവത്തിന്റെ പദ്ധതികളിലെ അനിവാര്യമായ ഭാഗം തന്നെയാണ്. ഇന്നലെ നാം സ്നാപകനിൽ കാണുകയായിരുന്നല്ലോ ഈ പ്രളയജലത്തിന്റെ മാരകമായ അനുഭവം, അത് എങ്ങനെ രക്ഷാകരമായ ജ്ഞാനസ്നാന ജലമായി മാറുന്നുവെന്നും. ഇന്ന് ജർമയായുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. കഠിനമായി അവനെ ഗ്രസിക്കുന്ന നിരാശ, അത് ദൈവത്തെക്കുറിച്ചുള്ള പുതിയ തിരിച്ചറിവിലേക്കും തന്റെ ദൗത്യത്തെക്കുറിച്ചുള്ള മികവാർന്ന ബോധ്യത്തിലേക്കും വർദ്ധിതമായ വീര്യത്തിലേക്കുമാണ് അവനെ കൊണ്ടുപോകുന്നത്. തിന്മയുടെ മർദ്ദക ശക്തികളെ നിഷ്കാസനം ചെയ്തുകൊണ്ട് അഗതിയുടെ സഹായത്തിനെത്തുന്ന ദൈവത്തെയാണ് സങ്കീർത്തനം 69 വരച്ചിടുന്നത്. ഇങ്ങനെ ഒരു വർദ്ധിത വീര്യത്തെക്കുറിച്ചാണ് നാഥൻ സുവിശേഷത്തിൽ സംസാരിക്കുന്നതും. മത്തായി 10:26 മുതൽ അവൻ നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഇരുട്ടിൽ നിങ്ങൾ കേട്ടവ വെളിച്ചത്ത് പറയേണ്ടി വരും. നിങ്ങളുടെ ചെവിയിൽ മന്ത്രിച്ചതാകട്ടെ പുരമുകളിൽ നിന്ന് വിളിച്ചു പറയേണ്ടി വരും. മർദ്ദനങ്ങളും നിന്ദനങ്ങളും അധിക്ഷേപങ്ങളും മരണഭീതികളും നടമാടുന്ന ഒരു സന്ദർഭത്തിൽ തന്നെയാണ് ക്രിസ്തീയ പ്രഘോഷണത്തിന്റെ ഈ ധീരവും വിശ്വസ്തവുമായ സാക്ഷ്യം ഉയരുന്നത്. പേടിച്ച് പിന്മാറുന്നവരല്ല നമ്മൾ. ഉച്ച ശബ്ദത്തിൽ എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ വിളിച്ചു പറയുന്നവർ തന്നെയാണ് വിശ്വാസം പ്രഘോഷിക്കുന്നവർ. ഇരുളും വെളിച്ചവും ഇന്നലെ നാം കാണുകയായിരുന്നു. യോഹന്നാൻ 1:6 എങ്ങനെ ക്രിസ്തു ലോകത്തിന്റെ പ്രകാശമാകുന്നുവെന്നും സ്നാപകൻ ഈ വെളിച്ചത്തിന് സാക്ഷി നൽകുന്നവനായി വന്നുവെന്നും. ക്രിസ്തുവിന് മുൻപും പിൻപും, അതാണ് ഇരുളും വെളിച്ചവും. അങ്ങേപ്രതി ഞാൻ ക്ലേശങ്ങൾ അനുഭവിക്കുന്നു എന്നായിരുന്നല്ലോ ഇന്ന് സങ്കീർത്തകന്റെ പരിഭവം. എന്നാൽ നാഥൻ എന്ന് പറയുന്നു, എന്നെ പ്രതി, എന്റെ നാമത്തെ പ്രതി നിങ്ങൾ ക്ലേശിക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം നിങ്ങൾക്ക് ദൈവിക മുദ്രയും അംഗീകാരവുമായി മാറുമെന്ന്. ക്രിസ്തുവിനെ ഏറ്റുപറയുന്നവൻ എന്നാണ് ഇവിടെ വിവക്ഷ. ഏറ്റുപറയുക, ഓമോ ലോഗയോ, അക്ഷരാർത്ഥത്തിൽ അത് ക്രിസ്തുവുമായി ഒരേ ഓമോ ക്രമം ലോജിക് ഉണ്ടായിരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ദൈവത്തെ സ്തുതിക്കുക എന്നാണ് ഇതിന്റെ പ്രയോഗത്തിലുള്ള അർത്ഥം. യോഹന്നാൻ 1 നാം ഇന്നലെ കണ്ടതുപോലെ ദൈവിക ലോജിക്കിന്റെ ഹൃദയഭാഗത്ത് നമ്മുടെ ജീവനം നിലകൊള്ളുന്നു. ദൈവത്തിന്റെ ലോജിക്കാകട്ടെ നമ്മുടെ ഹൃദയത്തിലുമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇന്ന് റോമർ 5 ഒരു പ്രധാന പ്രമേയവും ഇതുതന്നെയാണെന്ന് ഓർക്കുമല്ലോ. ക്രിസ്തു ദൈവരാജ്യത്തിന്റെ കേന്ദ്ര സ്ഥാനത്ത് നിലകൊള്ളുകയാണ്. അവന്റെ വാക്കും പ്രവൃത്തിയും ദാബാർ, അത് ദൈവരാജ്യത്തിന്റെ പ്രകാശനങ്ങൾ തന്നെയായി മാറുന്നു. ഇന്ന് തന്റെ കഠിനമായ വേദനകളിൽ ജർമിയ നിലവിളിച്ചു പറഞ്ഞത് താനിനി ദൈവത്തിന്റെ ദാബാർ വചനം ഒരിക്കലും വിളംബരം ചെയ്യില്ല എന്നായിരുന്നു. എന്നിട്ട് ഉടനെ അവൻ അനുഭവിക്കുകയാണ് ഈ ദാബാർ അവന്റെ ഉള്ളറകളെ പൊള്ളിക്കുന്ന, ജ്വലിപ്പിക്കുന്ന ഒരു അനുഭവമായി മാറുന്നുവെന്ന്. ദൈവത്തിന്റെ വാക്കിനെയും പ്രവൃത്തിയെയും ഒരുമിച്ച് ചേർത്ത് വിളിക്കുന്ന വിളിയാണ് ദാബാർ. കാരണം ദൈവത്തിൽ വാക്കും പ്രവൃത്തിയും വ്യത്യസ്തമല്ല. ചുരുക്കം പറഞ്ഞാൽ അവന്റെ വചനം ദാബാർ നമ്മുടെ ഉള്ളറകളെ, നെഫെഷ്, നിറയ്ക്കുകയാണ്. എന്റെ ആത്മാവിൽ നിറസാന്നിധ്യമായി ഒരു ചലനശക്തിയായി അവൻ മാറുന്നു. വചനത്താൽ മനയപ്പെട്ട നാം ആത്മാവിന്റെ ഈ സ്പന്ദനങ്ങൾ ഉടലിൽ പേറുന്നു. വചനം മാംസമണിഞ്ഞവരായി നാം മാറുന്നു. അതുകൊണ്ടാണല്ലോ നാഥൻ എന്ന് പറയുന്നത്, ആത്മാവിനെയും ശരീരത്തെയും തൊടാൻ കഴിവുള്ളവനെ ഭയപ്പെടണമെന്ന്.